നടക്കാൻ പോകുന്ന ഓപ്പറേഷന്റെ കാര്യമാണ് സലാം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഈ സംഭവത്തെ, ഈ രക്ഷാ ദൗത്യത്തെ ഏകോപിപ്പിക്കുന്നത് അവരൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരിക്കൽ കൂടെ മേയർ ചേരും. ഇനിയുള്ള കാര്യങ്ങൾ കൂടെ ഇപ്പോൾ ബഹുമാനീയനായ ജില്ലാ കളക്ടറുമായി ആലോചിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മളൊരു 30 മീറ്ററാണ് മൂന്നിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് തുടർന്ന് അങ്ങോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു ഫ്ലഷിംഗ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കളക്ടർ അതിൻ്റെ ഡയറക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലഷിംഗ് നമ്മളിപ്പോൾ ഡൗൺ സ്ട്രീമിലേക്കാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് പവർ ഹൗസ് റോഡിലേക്കുള്ള ഭാഗത്തേക്ക് ഫ്ലഷ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കും. അത് അങ്ങനെ അതിൽ പോസിബിലിറ്റി ഒന്നും കാണുന്നില്ല, അതിലൊരു റിസൾട്ട് ഇല്ല എങ്കിൽ മാത്രം അപ്സ്ട്രീമിലേക്ക് നമ്മൾ ഫ്ലഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അവരെ രാത്രിയോടുകൂടി എത്തിച്ചേരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബൈ റോഡാണ് വരുന്നത്. അപ്പോൾ അവരെത്തിയതിനു ശേഷം, അവർ വന്നതിനു ശേഷം അവരുടെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഏറ്റവും ശ്രമകരമായ ദൗത്യത്തിലൂടെ കടന്നു പോവുകയാണ് ഈ രണ്ടാം ദിനവും. ഏതായാലും മേയർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ നിൽക്കുന്ന അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലടുത്തുള്ള ഈ മാൻഹോൾ വഴിയാണ് അതിശക്തമായി വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് പുറത്തേക്ക്, അതായത് പവർ ഹൗസ് റോഡിന്റെ ഭാഗത്തേക്ക് വെള്ളം കുത്തി ഒലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രകാരമാകുമ്പോൾ ഈ തടഞ്ഞു നിൽക്കുന്ന മാലിന്യം അവിടെ എവിടെയെങ്കിലും ജോയി കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ എല്ലാം തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇതിനകത്തുകൂടെ പരിശോധന നടത്തിയിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. ആ പരിശോധന ഒരു വിജയമാണെങ്കിൽ, അത്രയധികം മാലിന്യങ്ങളൊക്കെ തള്ളി പുറത്തേക്ക് കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിവേഴ്സ് പ്രോസസ്സും ഉണ്ടാകും. അതായത് ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ തുടക്ക ഭാഗത്ത് ജോയിയെ കാണാതായ ഭാഗത്തേക്ക് തിരിച്ചും ഉണ്ടാകും. അതിനാവശ്യം ഇതാദ്യം ഈ ഒഴുക്ക് നിർത്തുന്ന രീതിയിൽ ഒരു തടയണ കെട്ടണം. ആ തടയണ നിർമ്മിക്കലാണ് അടുത്ത ദൗത്യം. അതിനുശേഷമായിരിക്കും ഈ വെള്ളം ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് കളയുന്ന പ്രവർത്തനം ഉണ്ടാകും. ഏതായാലും ഇതുപോലൊരു മാൻഹോൾ തൊട്ടപ്പുറത്തെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലുണ്ട്. ആ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമില് മാൻഹോളിലാണ് രാവിലെ വലിയ പരിശോധന നടന്നത്. അവിടെ നടന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജോയിയെ കാണാതായ ഭാഗത്ത് പരിശോധന നടത്തി, അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ പവർ ഹൗസ് റോഡിൽ ഈ റെയിൽവേ സ്റ്റേഷന്റെ അടിഭാഗത്തൂടെ പോകുന്ന തോടിന്റെ അവസാന ഭാഗത്ത് പരിശോധന നടത്തി, അവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരിശോധന നടത്തി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നീന്തി വരികയാണ് ഈ മാലിന്യങ്ങൾക്കിടയിലൂടെ. ഏതായാലും ഇതായിരുന്നു അവസാനത്തെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിലും കണ്ടെത്താൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ ഇനി തൽക്കാലം ഈ സ്കൂബ ഡൈവിങ്ങിന്റെ പ്രവർത്തനം അവരെ അവസാനിപ്പിക്കുകയാണ്. ആ ദൗത്യം തൽക്കാലം മാറ്റി നിർത്തുന്നു. ഇനിയുള്ളത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വെള്ളം ഇവിടെ നിന്ന് ഫ്ലഷ് ചെയ്ത് കളയാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്.